ഫോൺ റിംഗ് ചെയ്തോ എന്ന് സംശയം. ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ നോക്കിയില്ലെങ്കിൽ ആകെ പ്രശ്നം. ഫോൺ കയ്യിലില്ലെങ്കിൽ മൊത്തത്തിലൊരു വിഭ്രാന്തി. ഇതൊക്കെ നിങ്ങളിൽ തോന്നിത്തുടങ്ങിയെങ്കിൽ അറിഞ്ഞോളൂ, നിങ്ങളൊരു മാനസിക രോഗിയായിരിക്കുന്നു. ഇന്റർനെറ്റ് യുഗം മനുഷ്യന് സമ്മാനിച്ച ചില രോഗങ്ങൾ ഇതൊക്കെയാണ്. ഇല്ലാത്ത മണിമുഴക്കം അഥവാ ഫാൻറ്റം റിംഗിങ് സിൻഡ്രോം. പ്രവൃത്തികളിലേക്ക് മനസ്സിരുത്തുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നത് പോലുള്ള മിഥ്യാബോധം. പഠിക്കുമ്പോൾ ഫോൺ അടിച്ചെന്ന തോന്നലിൽ ശ്രദ്ധ തിരിയുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഇരിക്കുന്നിടത്തേക്ക് ഓടിപ്പോവുക. വണ്ടി ഓടിക്കുമ്പോൾ പോക്കറ്റിലേക്ക് കൈയിട്ട് ഫോൺ എടുക്കുക. മുതിർന്നവരിൽ ഈ രോഗം കിടപ്പറയിൽ പോലും ഇടയ്ക്ക് ഫോണിലേക്ക് ശ്രദ്ധ തിരിയുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ട്. ഫോണില്ലെങ്കിൽ ആകെ പേടിയും വിഭ്രാന്തിയുമാണ്. ഇതാണ് നോമോഫോബിയ. മൊബൈൽ ഫോൺ കൈവശമില്ലെങ്കിൽ ലോകത്ത് നിന്ന് വേർപെട്ടു പോയതുപോലുള്ള അസ്വസ്ഥതയും ആശങ്കയും ഉണ്ടാവുന്ന അവസ്ഥ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയോ വിവരങ്ങൾ അറിയാതെ പോകുന്നതായും അത് ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടാക്കുമെന്നുമുള്ള ഭീതി. ഇതാണ് നോ മൊബൈൽ ഫോബിയ എന്ന നോമോഫോബിയ. ഓക്കാനം വരുത്തുന്ന സൈബർ സിഗ്നസ് ആണ് മറ്റൊരവസ്ഥ. ത്രിമാന ഇന്റർനെറ്റ് ലോകത്ത് അകപ്പെടുമ്പോഴുണ്ടാകുന്ന സ്ഥലകാല വിഭ്രാന്തി. വില കൂടിയ മൊബൈൽ ഫോണുകളിലെ ചെറിയ സ്ക്രീനിൽ കാണുന്ന ത്രിമാന ദൃശ്യങ്ങളും ഐക്കണുകളും അസ്വാഭാവികമായി ചലിക്കുന്നതായി തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത്തരം രോഗാവസ്ഥ വ്യാപിക്കാറുണ്ട്. ചിലർക്ക് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്നു. ഛർദിക്ക് സമാനമായ അവസ്ഥയാണിത്. ഫേസ്ബുക്ക് ഡിപ്രഷനാണ് മറ്റൊരവസ്ഥ. സമൂഹ മാധ്യമങ്ങളിലെ ഇല്ലാത്ത സുഹൃത്തുക്കളുടെ പോസ്റ്റുകളിലൂടെ അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദവും വ്യക്തിഗതവുമായ സമൃദ്ധി തനിക്കില്ലാലോ എന്ന തോന്നൽ ഉളവാക്കുന്ന വിഷാദം. ഒടുവിൽ താനും ഒട്ടും മോശക്കാരനല്ലെന്ന് സുഹൃത്തുക്കളെ ധരിപ്പിക്കാൻ ചമയ്ക്കുന്ന ചെറിയ കള്ളത്തരങ്ങൾ, അവയുണ്ടാക്കുന്ന നഷ്ടബോധം, ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്ന വിഷാദ രോഗം. അതാണ് ഫേസ്ബുക്ക് ഡിപ്രഷൻ. ഇന്റർനെറ്റിലൂടെ അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി. ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ. വീടിന് തൊട്ടടുത്ത കടയിൽ ലഭിക്കുന്ന സാധനങ്ങളും അതേ വിലയ്ക്ക് ഓൺലൈനായി വാങ്ങിയാലേ തൃപ്തി വരൂ. അടുത്ത ബന്ധുക്കളോട് നേരിൽ സംസാരിക്കുന്നതിലും സംതൃപ്തി ലഭിക്കുക ഓൺലൈൻ ചാറ്റിംഗിൽ. കുടുംബ ബന്ധങ്ങളെ പോലും ഇത് പ്രതികൂലമായി ബാധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഓൺലൈൻ ഗെയിമിംഗ് അഡിക്ഷനാണ് മറ്റൊരു ഭീകരാവസ്ഥ. യഥാർത്ഥ കളികളേക്കാൾ ഓൺലൈൻ ഗെയിമുകളിലേക്ക് കുട്ടികളും യുവാക്കളും അടിമപ്പെടുന്ന അവസ്ഥ. ചെസ് ബോർഡും എതിരാളിയും പച്ചയ്ക്ക് മുന്നിലുണ്ടെങ്കിലും കമ്പ്യൂട്ടറിനോട് ചെസ് കളിക്കാൻ കൂടുതൽ ഇഷ്ടം. ജീവിതത്തിൽ മറ്റൊരു മനുഷ്യന് മുന്നിൽ തോൽക്കാനുള്ള മനക്കരുത്തില്ലാത്ത അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സൈബർ കോൺട്രിയാണ് ഗുരുതരമായി കൊണ്ടിരിക്കുന്ന മറ്റൊരു മാനസിക പ്രശ്നം. ചെറിയ ശാരീരിക പ്രശ്നങ്ങളുടെ കാരണങ്ങൾ ഇന്റർനെറ്റിൽ സ്വയം പരിധി കണ്ടെത്താൻ ശ്രമിച്ച് ഭീകര രോഗത്തിന് അടിമയാണെന്ന് തോന്നൽ സ്വയം ഉണ്ടാക്കുന്ന മാനസികാവസ്ഥ. ഒടുവിൽ ഡോക്ടർമാർ നേരിട്ട് പരിശോധിച്ച് രോഗമില്ലെന്ന് പറയുമ്പോൾ അവരുടെ വാക്കുകൾ അവിശ്വസിച്ച് സ്വയം ചികിത്സിക്കാൻ തുടങ്ങി യഥാർത്ഥ രോഗിയായി മാറുന്ന സ്ഥിതി. മിഥ്യാരോഗഭീതി അഥവാ ഹൈപ്പോകോൺഡ്രിയ എന്ന മനോരോഗത്തിന് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ലഭിച്ച അവസ്ഥയെന്നാണ് മനോരോഗ വിദഗ്ധർ ഈ രോഗത്തെ വിശേഷിപ്പിക്കുന്നത്. എല്ലാം ഇന്റർനെറ്റിൽ ഉണ്ടെന്ന തോന്നലിൽ തൻ്റെ തലച്ചോറിൽ ഒന്നും ശേഖരിച്ച് വെക്കേണ്ട എന്ന തോന്നലിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയാണ് സെർച്ച് എഞ്ചിൻ ഇഫക്റ്റ്. ഒടുവിൽ ഓർമ്മശക്തി കുറയുന്ന സ്ഥിതിയാണിത്. ഉദാഹരണമായി ഫോൺ നമ്പറുകൾ ഓർത്തിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക. കമ്പ്യൂട്ടറിൽ സ്പെൽ ചെക്ക് വന്നതോടെ വാക്കുകളുടെ സ്പെല്ലിംഗ് ശരിയായി ഓർക്കാൻ കഴിയാത്ത സ്ഥിതി. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഗുണനപ്പട്ടിക മറന്നത്. അറിവുണ്ടാവുന്നതിനേക്കാൾ അറിവ് തേടിപ്പിടിക്കാനുള്ള കഴിവ് കൂടുന്നതായും ആവശ്യം കഴിയുന്നതോടെ ഇത്തരം അറിവുകളെ തലച്ചോർ ഡിലീറ്റ് ചെയ്യുന്നതായും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്റർനെറ്റ് അടിമയാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന നിരവധി ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചും അറിയണം. ശാരീരിക പ്രശ്നങ്ങളായ പൊണ്ണത്തടി, ക്ഷീണം, പുറംവേദന, തലവേദന, കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻ എന്നിവ ഇതിന്റെ ഫലമാണ്. ശ്രദ്ധക്കുറവ്, ഉന്മേഷക്കുറവ് എന്നിവയും കാരണമാകാം. വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങളും ചിലരിൽ കാണപ്പെടുന്നു. സാമൂഹികമായ ഒറ്റപ്പെടലിനും ആത്മവിശ്വാസക്കുറവിനും ഇന്റർനെറ്റ് അഡിക്ഷൻ കാരണമാകുന്നു. അന്വേഷണം .com വേണ്ടി പൂജ. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.